നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വ്യോമസേനയുടെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികം ആഘോഷിക്കുന്നതിനായി ചെന്നൈയിൽ നടന്ന എയർ ഷോയ്ക്കിടെ തിക്കും തിരക്കും കനത്ത ചൂടും കാരണം മരിച്ചവരുടെ എണ്ണം അഞ്ചായി ഇരുന്നൂറിലധികം പേർ തളർന്നു വീണു നൂറ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എയർ ഷോ കാണാൻ മറീന ബീച്ചിൽ തടിച്ചുകൂടിയ ജനങ്ങളാണ് തിക്കിലും തിരക്കിലും പെട്ടത് നാൽപ്പത്തെട്ടുകാരായ ശ്രീനിവാസൻ കാർത്തികേയൻ ബാബു തുടങ്ങിയവരാണ് മരിച്ചത് വൻ ജനക്കൂട്ടമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർഷോ കാണാൻ എത്തിയത് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ പരിപാടിക്കെത്തിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണി മുതൽ എയർ ഷോ കാണാൻ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഷോ അവസാനിച്ചതോടെ എല്ലാവരും ഒരുമിച്ച് പുറത്തിറങ്ങാൻ ശ്രമിച്ചതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് അധികൃതർ വ്യക്തമാക്കി കനത്ത ചൂടും ആളുകൾ കുഴഞ്ഞു വീഴുന്നതിനും കാരണമായി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നിരവധി വി വി ഐപികൾ പങ്കെടുത്തിരുന്നു പതിമൂന്ന് ലക്ഷത്തോളം പേരാണ് മറീന ബീച്ചിലെ വ്യോമാഭ്യാസം കാണാനെത്തിയത് ആയിരങ്ങൾ ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ തന്നെ മറീനയിൽ തടിച്ചുകൂടിയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ മറീന ബീച്ച് ജനസാഗരമായി ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ കയ്യിൽ കുടയും വെള്ളവുമായി എത്തി എന്നാൽ ആയിരങ്ങൾ ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് എത്തിയത് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ വൻ വീഴ്ചയെന്ന ആക്ഷേപവും ശക്തമാണ് സ്ഥലത്ത് കുടിവെള്ളം പോലും ലഭ്യമായിരുന്നില്ലെന്ന പരാതിയുണ്ട് പരിപാടി കഴിഞ്ഞ് ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി മൂന്നും നാലും കിലോമീറ്റർ നടന്ന ശേഷമാണ് വാഹനങ്ങൾ കടുത്തേക്ക് എത്താൻ പലർക്കും കഴിഞ്ഞത് കുട്ടികൾ പലരും ഇതിനിടെ തളർന്നു പോയിരുന്നു ആറായിരത്തി അഞ്ഞൂറ് പോലീസുകാരും ആയിരത്തി അഞ്ഞൂറ് ഹോം ഗാർഡുകളും സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നെങ്കിലും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനായില്ല സംഭവത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ വിമർശനം ശക്തമാവുകയാണ് നൂറോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് വീലിൽ തളർന്നു വീണ അറുപത് വയസ്സുകാരനാണ് ആദ്യം മരിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പേർ പിന്നാലെ മരിച്ചു ഏറ്റവും കൂടുതൽ പേർ കണ്ട വ്യോമാഭ്യാസ പ്രകടനം എന്ന റെക്കോർഡിനിടെയാണ് വ്യോമസേന വാർഷികത്തിന്റെ ഭാഗമായ എയർ എയർഷോ അവസാനിച്ചത് പതിമൂന്ന് ലക്ഷത്തിലേറെ പേരാണ് ഷോ കാണാൻ മറീനയിലേക്ക് ഒഴുകിയെത്തിയത് ഇതോടെ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയെന്ന് അധികൃതർ അറിയിച്ചു പൊതു അവധി ദിവസം കൂടിയായിരുന്നതിനാൽ മറീനയിലേക്ക് ജനം ഒഴുകിയെത്തുകയായിരുന്നു വൻതോതിലുള്ള ട്രാഫിക് വഴിതിരിച്ചുവിടലും പാർക്കിംഗ് നിയന്ത്രണങ്ങളും പരിപാടിക്ക് മുമ്പായി എല്ലാം സുഗമമായി നടന്നിരുന്നു എന്നാൽ രാവിലെ പതിനൊന്ന് മണിക്കു ഷെഡ്യൂൾ ചെയ്ത എയർ ഷോയ്ക്ക് ഷോയ്ക്കടുത്ത് ജനക്കൂട്ടം വളരെയധികം വർദ്ധിച്ചു മറീന ബീച്ച് റോഡിലെ എം ആർ ടി എസ് റെയിൽവേ സ്റ്റേഷനുകൾ ആളുകളുടെ കടലായി മാറി പരിപാടി കഴിഞ്ഞ് ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങിയതോടെ സാഹചര്യം ദുസ്സഹമായി ബീച്ച് റോഡിലെ ഓരോ ഇഞ്ച് സ്ഥലവും ജനം കൈയേറി കുട്ടികളടക്കമുള്ളവർ നിർജ്ജലീകരണം കാരണം നടപ്പാതകളിൽ കുഴഞ്ഞു വീണു ും ഇരുചക്രവാഹനങ്ങളും ഇരുവശത്തേക്കും ക്രമാതീതമായി പ്രവേശിച്ച് മിക്ക റോഡുകളും രണ്ടു മണിക്കൂറിലധികം ബ്ലോക്ക് ഉണ്ടാക്കി പല പോലീസുകാരും തങ്ങളുടെ ഇരുചക്രവാഹനങ്ങളിൽ ഊമ കാഴ്ചക്കാരുമായി മടങ്ങുന്ന അവസ്ഥയായിരുന്നു അവർ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയോ ഒറ്റപ്പെട്ട ആംബുലൻസുകളെ സഹായിക്കാൻ ഇടപെടുകയോ ചെയ്തില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത